ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ദാൽ തടുക്കയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് നോക്കാം. ഇവിടെ ഞാൻ രണ്ട് തരം പരിപ്പ് എടുത്തിട്ടുണ്ട്, ചുവന്ന പരിപ്പും പിന്നൊന്ന് ചെറുപയർ പരിപ്പുമാണ്. ഈ രണ്ട് പരിപ്പും കൂടി നല്ലവണ്ണം കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് തക്കാളിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്താലും മതി. കുക്കറിൽ വേവിച്ചതാണെങ്കിൽ വേവിച്ചതിന് ശേഷം ഇങ്ങനെ മസാല തയ്യാറാക്കി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇവിടെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാൽ തടുക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ദാൽ തടുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.